നീയൊന്നും പറയണ്ട, നീ ചെയ്തു, അത് സമ്മതിച്ചോ? ഞാനും ചെയ്തിട്ടില്ലടാ. ആ ഉറപ്പാണ്, നീ എന്നൊന്നും വിശ്വസിക്കടാ. എന്താടാ നീ ഇങ്ങനെ, ഞാൻ ചെയ്തിട്ടില്ലടാ. നീ കണയണ്ട, നീ കണയെന്നിട്ട് കേൾക്കണ്ട, കേൾക്കണ്ട, കാണണ്ട. ആ നീ അത് ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത സംഭവമാണിത്. ആ എന്നിട്ടാണ് നീ ഇമ്മാരി ഇത് ചെയ്തത്? എന്തോ നാടാ, എന്താ ഇവിടെ പ്രശ്നം? കുറേ നേരം തുടങ്ങിയിട്ട് എന്നെ പൊന്നല്ലേ, നീ കേൾക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു റൂമിനെ ഒരു ഗ്ലാസ്സിലില്ലേ, ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ മൂടിയിട്ട് അതിനെ ശ്വാസം മുട്ടിച്ചിട്ട് അതിനെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് അതിനെ പിടിച്ചു. എന്നിട്ട് ഇവൻ എന്താ ചെയ്തത്? അതിനെ ഗ്ലാസ് നൂരിട്ട് അതിനെ മോചിപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ട് പിടിച്ചെന്നറിയോ? എടാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിനെ എങ്ങോട്ടും പോകാൻ പറ്റാതെ ശ്വാസം മുട്ടിയിട്ട് അതിങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്ത് രസമാടാ? ആ രസത്തിനെ ലീവൻ എടുത്ത് കളഞ്ഞത്. നിർത്തണമെന്നുണ്ട് കരച്ചില്, കുറേ നേരമല്ലേ തുടങ്ങിയിട്ട്. നീ മര്യാദയ്ക്ക് എൻ്റെ ആ ഉറുമ്പിനെ കണ്ടുപിടിച്ചു തന്നോ? ആ ഇനി കണ്ടുപിടിച്ചില്ലെങ്കിൽ പോണെന്ന് എൻ്റെ ഉറുമ്പ്. ആ ഓടി പോയിക്കോ, പോയി പിടിച്ചോ. എവിടെ 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 അല്ലടാ, ആ പോയതാണ് അവൻ്റെ ഉറുമ്പ്. നിനക്ക് എങ്ങനെ മനസ്സിലായി? അതാണോ, അതിൻ്റെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഞാൻ പരിശോധിച്ചേ, അപ്പോഴും മനസ്സിലായത് അതാ നേരത്തെ പോയ ഉറുമ്പാന്നേ. ഓ അങ്ങനെ. ആ നാണക്കേട് പോങ്ങൻ. എന്നാലും അവൻ ആ ഉറുമ്പിൻ്റെ പുറകിൽ പോയിട്ടുണ്ടാവും. ഞാനെന്നാ ഒന്ന് താഴെ പോയിട്ട് വെള്ളം കുടിച്ച് കയറാം. ആ പിന്നെ ആ താഴേക്ക് പോകുന്ന സമയത്തെ കത്തി ഒന്ന് എടുത്തിട്ട് ഉപയോഗിക്കണ്ട, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതെന്താ, എന്തുപറ്റി തന്നെ? ഇല്ല പേടിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ താഴെ നിൽക്കുന്ന സമയത്തെ ഒരു ഈച്ച വന്ന് എന്നെ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയടി അതവിടെ കടന്നു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഇങ്ങനെ മെല്ലെ മെല്ലെ കീറി മുറിച്ച് അതിൻ്റെ ബ്ലഡ് എടുക്കാൻ പോയി. അപ്പോൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മളെ പോലെ ബ്ലഡാണോ എന്താണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഓരോ പാർട്സ് ഇങ്ങനെ കീറി മുറിച്ച് മുറിച്ച് ഒരു ഒരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ അല്ലേ.